നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇന്നും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന ആശംസയോടെ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ സബ്ജക്റ്റ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമുക്ക് മനോഭാവം എന്നൊക്കെ പറയാം, അല്ലേ? മനോഭാവം, നയം എന്നൊക്കെയാണ് ആ വേർഡിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. ഇപ്പം നമുക്ക് ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ലൈഫുണ്ട്, ജീവിതമുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ളൊരു ജീവിതമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ജീവിതം പലപ്പോഴും നാശോന്മുഖമാകുന്നത് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും. ജീവിതത്തിൻ്റെ പല വശങ്ങളാണതെല്ലാം. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും, ആ സിറ്റുവേഷനിൽ നമ്മളെടുക്കുന്ന നയങ്ങൾ എന്തൊക്കെയാണ്? ഈ നയങ്ങളായിരിക്കും നമ്മുടെ സമാധാനത്തെയും ശാന്തിയെയും ഒക്കെ നിർണയിക്കുക. അതുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇടാനുള്ള കാരണം. ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിരുന്നു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡിൽ ഞാൻ ഉപയോഗിച്ച എൻ്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത്, ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് വിജയിച്ച കുറച്ച് കാര്യങ്ങളായിരിക്കും ഇത് ഷെയർ ചെയ്യാം. അത് അപ്പാടെ നമ്മൾ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങളുടേതായ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല ഗുണമുണ്ടാകും. അപ്പോൾ ഒരാളുടെ സാഹചര്യം അയാൾക്ക് മാത്രമായിരിക്കുമല്ലോ, അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ജീവിതം ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ പഠനത്തിനുള്ള സംവിധാനമാണ്, പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ളൊരു സംവിധാനമാണ്. അത് വിട്ടിട്ട് പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുക. നമ്മൾ പഠിക്കില്ലല്ലോ, ബാക്കിയെല്ലാം നമ്മൾ പഠിക്കും, സ്കൂളിൽ പഠിക്കും, കോളേജിൽ പഠിക്കും, ആ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠനവിധേയമാക്കും. ഒരേ ഒരു കാര്യം മാത്രമേ പഠനവിധേയമാക്കാത്തതുള്ളൂ, ലൈഫ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? ജീവിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ ജീവിതം എന്തെന്ന് മാത്രം നമ്മൾ പഠിക്കില്ല, അവിടെയാണ് പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത് വേറൊരു തലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും, വളരെ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ഭാഷയിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ അതിലേക്ക് വരിക, ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുന്നു, അത് സന്തോഷമാകാം, സങ്കടമാകാം, വൈകാരികപരമായിട്ടുള്ള എന്തുമാകാം, ഒരു സിറ്റുവേഷനാകാം, വ്യക്തിയാകാം, ഒക്കെ ആകാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക? അതായത് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട്: സുരക്ഷ, സമാധാനം, സന്തോഷം, ശാന്തി, ഐശ്വര്യം, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പാഠം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ എങ്ങനെയാണത് എടുക്കുന്നത്? ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരേ കാര്യത്തിൽ 3.5 ലക്ഷം മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് രസകരമായ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറയണത് ശരിയാണ്, ഇപ്പോൾ ഒരു കിളയ്ക്കുന്ന ഒരു വ്യക്തി, ആ കിളയ്ക്കുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ അതിനകത്ത് മാത്രം കിളച്ചോണ്ടിരുന്നാൽ അയാൾ നല്ലൊരു കിളകാരനായിരിക്കും, പണിയുണ്ടാവും, അയാൾ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കും. അപ്പോൾ അയാളുടെ ആ പറഞ്ഞ അയാളുടെ മാനസികാവസ്ഥ എത്രമാത്രം താഴേക്കാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇയാൾ ആ പറഞ്ഞ വ്യക്തി 24 മണിക്കൂറും കിളയ്ക്കുന്നില്ലുണ്ടോ? കുറച്ച് നേരം ജോലിക്ക് പോകുള്ളൂ, ബാക്കി സമയങ്ങൾ അയാൾ എന്ത് ചെയ്യുന്നു? അതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ്. ഇവിടെ കിട്ടിയോ? അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ആ വ്യക്തിയുടെ തലം അനുസരിച്ചിരിക്കും. നമുക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല, അയാളാണ് മാറേണ്ട. കിളച്ച ആൾ ഈ പറഞ്ഞ ആളുമായിട്ട് അയാൾക്ക് ഒരു ബന്ധവും ഇല്ല, ഉണ്ടാവില്ല, അയാൾ ചെയ്ത ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടതാവില്ല. പക്ഷേ അയാൾ വെറുതെ ചിന്തിക്കുകയാണ്, അനുഭവത്തിലൂടെ അല്ല പറയുന്നത്. അപ്പോൾ ആ അവിടെ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കഥയുണ്ട്, ഒരു പ്രായമായ ഒരാൾ, അയാൾ മരം വെട്ടുകയായിരുന്നു, നിരന്തരമായി മരം വെട്ടുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരനായ ഒരാളോട് അയാളുടെ കൂടെ കൂടി, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ പ്രായമായ ആൾ വെട്ടിത്തീർക്കുന്നത്രയും മരങ്ങൾ വെട്ടിത്തീർക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിയുന്നില്ല. അപ്പോൾ ഇയാൾ ആകെപ്പാടെ വിഷമത്തിൽ അവസാനം അയാൾ എന്നിട്ട് ചോദിച്ചു, എൻ്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ നീ എന്നെ ശ്രദ്ധിച്ചാൽ മതി, നിന്നത്ത് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. കാരണം ഇയാൾ കുറച്ച് മരം വെട്ടി ക്ഷീണിക്കുന്ന സമയത്ത് അയാൾ വെറുതെ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അതിൻ്റെ മൂർച്ച നന്നായിട്ട് കൂട്ടുന്നതിന് മാറ്റിവെക്കും, അതിൻ്റെ കൂടെ ഓരോ പാട്ടൊക്കെ പാടി അത് എൻജോയ് ചെയ്യും. അപ്പോൾ എൻജോയ്മെൻ്റൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് ആ ക്ഷീണമൊക്കെ മാറി ഒരു പുതുജീവൻ കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ വെട്ടാൻ തുടങ്ങും. ഇത്രയുള്ള അതിൻ്റെ രഹസ്യം. അപ്പോൾ അയാളും കഷ്ടപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കഷ്ടപ്പാടിട്ട് കൊണ്ടുണ്ടാക്കിയ മുതൽ കൊണ്ട് അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പടി നമുക്ക് വിജയിക്കാനുള്ളത്. അപ്പോൾ കഷ്ടപ്പെട്ടു, അയാൾ എന്ത് ചെയ്തു? പണമൊക്കെ ഉണ്ടാക്കി,
ആ പണം വിനിയോഗിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്തു, ജീവിതത്തെ അയാൾ ഏത് അവസ്ഥയിൽ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ട് ജീവിച്ച് വളർന്നു വന്നവരാണെങ്കിൽ ഈ കഷ്ടപ്പാടുകളൊന്നും തന്നെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് എന്നുള്ള അവസ്ഥയിലായിരിക്കും നമ്മുടെ ഒരു മനോഭാവം, ആറ്റിറ്റ്യൂഡ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരെ സുഖലോലുപതയിൽ വളർത്താനുള്ള ഒരു ശ്രമം നടക്കും. അതിൻ്റെ അനുഭവ പാഠങ്ങൾ നമുക്കറിയാവുന്ന ഞാൻ പറയേണ്ട കാര്യമില്ല, എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകളുടെ ഒരു സപ്രഷൻ, ഇപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒരു വിത്ത് നമ്മൾ ഭൂമിയിലേക്ക് കുഴിച്ചിടുമ്പോൾ കുഴിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് അമർത്താറുണ്ട്. അപ്പോൾ എന്തിനാണ് അത് അറിയാതെ പോലും നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെ ഒന്ന് അമർത്തി വെക്കണത്? ഈ അമർച്ചയും കൂടെ നല്ല പ്രഷർ കൊടുത്ത് വേണം ഇവൻ വളർന്ന് വെളിയിലേക്ക് വരാൻ, അല്ലേ? ഒരു മുട്ടത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് അത് എത്ര ശ്രമിച്ചാലായിരിക്കും മുട്ടത്തോട് പൊട്ടുക? നമ്മളെ സംബന്ധിച്ച് മുട്ടത്തോട് ഈസിയാണ്, പക്ഷെ അകത്തിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചത് പൊട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കരിങ്കല്ല് പൊട്ടിച്ച് വെളി വരുന്ന പോലെ തന്നെ. അപ്പോൾ ആ പൊട്ടിച്ച് വരാനുള്ള ആ ശക്തിയാണ് അവനെ നടത്തുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതായിരിക്കണം നമ്മുടെ ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ നമ്മൾക്കിത് പൊട്ടിച്ച് കഴിയുമ്പോൾ അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആ തലത്തിൽ ചേരുമ്പോൾ അവിടെയും ചില പ്രഷറുകൾ വരും, അതും പൊട്ടിച്ച് നമ്മൾ മുകളിലേക്ക് വരികയാണ്. ഇത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്ക് ജീവിതത്തോടുണ്ടാവുക. അതിന് നയമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു നയമുണ്ടാവണം. എന്തിനും ഒരു നയമുണ്ട് അല്ലേ, നമ്മളങ്ങനെ പറയാറില്ലേ? അപ്പോൾ അത്ര ബ്യൂട്ടിഫുള്ള ഒരു സംവിധാനമാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, വീട്ടിൽ എനിക്ക് മകനുണ്ടായിരുന്ന സമയത്ത്, ഉണ്ടായ സമയത്ത് അവന് ഈ ടി വിയിലൊക്കെ കളികൾ കാണുന്ന ഒരവസ്ഥ ഉണ്ടായി. ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ കുഞ്ഞിനെ തല്ലിയിട്ട് കാര്യമില്ല, കാരണം ടി വി വാങ്ങിയത് ഞാനാണല്ലോ. അപ്പോൾ കുഞ്ഞിനെ തല്ലിയിട്ട് കാര്യമില്ല, അതിന് എന്താണ് അടുത്ത മാർഗമെന്ന് നമ്മൾ ചിന്തിച്ചു. സാധാരണ അറിയാമല്ലോ, കുട്ടികൾ കുറച്ചു നേരം ടി വി കണ്ടു അല്ലെ പ്രശ്നം ഉണ്ടാക്കുന്നത്, നല്ല അടി വെച്ചു കൊടുക്കും. കുട്ടി ഒരിക്കലും അതിനകത്ത് മാറില്ല, അടിച്ചെടുത്തേക്ക് ഇപ്പം പോകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചേറെ ഡോഗ്സിനെ വാങ്ങി വളർത്തുന്നു. അപ്പോൾ 10-14 ഡോഗ്സിനെ വാങ്ങി വളർത്തി, പിന്നെ കുറച്ച് പ്രാവുകളെയും അതുപോലെ തന്നെ ലവ് ബേർഡ്സിനെയൊക്കെ വളർത്തിത്തുടങ്ങി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഇവരെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകും, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഈ കുട്ടിക്ക് എൻ്റെ കൂടെ കൂടാനുള്ളൊരു തുറ വന്നു മോനെ. അപ്പോൾ അവനിങ്ങനെ വന്ന് അതിൻ്റെ കൂടെ കൂടി എന്ത് ചെയ്തു, അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. അപ്പോൾ ടി വി വിട്ടു, കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളത് പറഞ്ഞു കൊടുക്കുക അല്ല വേണ്ടത്, നിങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാവണം. എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാവണം. കാണിച്ചു കൊടുത്താൽ അത് കുട്ടികൾ ഫോളോ ചെയ്യും, മറിച്ച് അടിച്ചാൽ അവനത് ഫോളോ ചെയ്യണമെന്നില്ല. അതുപോലെ പലപ്പോഴും കുഞ്ഞുങ്ങളെ തല്ലുന്ന സമയത്ത് അവരോട് എന്തിനാണ് തല്ലിയത് എന്ന് പറയാറില്ല രക്ഷകർത്താക്കൾ പലരുടെ. അത് ഈ രക്ഷകർത്താക്കളിലേക്കുള്ള വിരോധം വരെ എത്തിക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതിനെ ഒരാ മറ്റൊരാൾ സാന്ത്വനിപ്പിച്ചാൽ അതെന്ത് പറ്റും, അയാളോടുള്ള സ്നേഹവും ഈ പറയുന്ന അച്ഛനോടും അമ്മയോടുള്ള വിരോധവുമായി മാറാൻ വഴിയുണ്ട്. ഇത് ഇവർക്ക് പ്രായമാകുമ്പോൾ മക്കൾ നോക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാൻ വഴിയുണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണ്, അച്ഛനെ അമ്മയെ നോക്കാത്ത മക്കളുടെ സ്വത്തുക്കൾ ഗവൺമെൻറ്റിൽ ഏറ്റെടുക്കുന്നു. വളരെ നല്ല കാര്യമാണ്, പക്ഷെ അതിനകത്ത് മറ്റൊരവസ്ഥയോടെ ചിന്തിക്കണം. ഏറ്റെടുക്കുന്ന ഗവൺമെൻറ്റിലേക്ക് സ്വത്ത് കിട്ടുമ്പോൾ ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ നല്ലതാണ്, അതൊരു വശം. പക്ഷെങ്കിൽ അത് പേടിച്ച് കുട്ടികളെ വളർത്തുന്നു എന്ന് പറയുമ്പോൾ അവർ മാനസികമായിട്ട് ഈ അച്ഛനോടും അമ്മയോടും അടുപ്പമുണ്ടാവും. എൻ്റെ ഒരു തോട്ടാണ് കേട്ടോ, മാനസികമായിട്ട് ചിലപ്പോൾ അവർക്ക് അത് ഉണ്ടാവണമെന്നില്ല. അവരെന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് അവിടെ ഇട്ടേക്കും. അപ്പോൾ ഇവർക്കൊരു സമാധാനം കിട്ടണമെന്നില്ല, നിയമത്തെ പേടിച്ച് ഉണ്ടാവുന്ന ഒരു സംവിധാനം മാത്രമാണ് നിശ്ചിതമായ. കാരണം ഈ അവിടെയും ലക്ഷ്യം എന്തായിരിക്കും, ഈ സ്വത്തുക്കളായിരിക്കും. ഇനി മറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു തോട്ടോട് ഉണ്ടാവണം, എന്താണ് എന്തുകൊണ്ടാണ് ഈ മക്കൾ അമ്മയെ അച്ഛനെയും നോക്കാത്തത്, അതുകൊണ്ട് ഒരു വിലയേടുണ്ടാവും. ഒരു പക്ഷേങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ഈ മക്കളെ അവർ നോക്കിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണമല്ലോ, അല്ലേ? എന്നാൽ അപ്പോഴാണ് ശരിക്കുള്ള ഒരു അവസ്ഥ നമുക്ക് സംജാതമാകുന്നത്. അപ്പോൾ അവിടെയല്ല ഞാൻ പറഞ്ഞ പിടി കിട്ടി, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊരു ഒരു സംഗതിയെ നമ്മളൊരു 6-dimensional വ്യൂവിൽ കാണാൻ കഴിയണം. ഒരു സംഗതി മുന്നിൽ വെച്ചിട്ട് 6 വശത്തോടെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റി, അതിന് അകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു മനുഷ്യനെ പുറത്തു നിന്ന് നോക്കുമ്പോൾ അയാളെ കാണുന്ന ഒരവസ്ഥയും ആയിരിക്കില്ല അടുത്ത് നിന്ന് നോക്കുമ്പോൾ. അയാളുടെ കൂടെ അനുഭവിച്ച് അയാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോൾ അതുമായി യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് തുടങ്ങാം, ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഒരു വിവാഹമൊക്കെ കഴിക്കുന്ന ഒരവസ്ഥ എന്ന് കൂട്ടിക്ക്, വിവാഹം അറിയാലോ നമുക്ക്, ആലോചിച്ച് വിവാഹം കഴിക്കാം, പ്രണയിച്ച് വിവാഹം കഴിക്കാം, ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ആലോചിച്ച് വിവാഹം കഴിക്കുന്നു എന്ന് കൂട്ടിക്ക്, ആലോചിച്ച് വിവാഹം കഴിക്കുന്ന അന്ന് വൈകുന്നേരം നമ്മുടെ ഇവിടുത്തെ നിയമമൊക്കെ അനുസരിച്ച് പാലുമൊക്കെ ആയിട്ട് വരുന്നു. നമ്മൾ പാലൊക്കെ പകുതി കുടിച്ചു, അവർക്ക് ബാക്കി കൊടുത്തു.
അങ്ങനെ നല്ലൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധം എല്ലാം ഉണ്ട്. നമുക്ക് അന്നത്തെ ഒരു ദിവസം വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ അതെല്ലാം ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു മനോഭാവം ഭയങ്കര ഭംഗിയായിട്ട് ഉയർന്നു വരാനുള്ള ഒരു അവസ്ഥയാണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുള്ളായ ഒരു സംഭവം. അത് വളരെ മോശമായി സംഭവിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അവരെ മറന്നുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേയിൽ എന്താണ്, രാവിലെ എഴുന്നേറ്റപ്പോൾ ഉടനെ ബെഡ് കോഫി കിട്ടി, കുളിക്കാൻ പോയപ്പോൾ തോർത്ത് കിട്ടി, സോപ്പ് കിട്ടി, എല്ലാം കൂടെ നമ്മളെ സോപ്പിട്ട് എന്ത് ചെയ്തു, നല്ല ബ്യൂട്ടിഫുൾ, കൊള്ളാം ജീവിതം. ആ പണ്ടൊരു ഇത് കേൾക്കുന്നവരിൽ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ ഒരു സംഗതി ഉണ്ടായി. അതൊരു ഒരു ചക്ക, നമ്മുടെ ഇവിടെ കൊറോണ കാലത്ത് അറിയാതെ ചക്കയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചക്കയെ അരക്കിൽ കുറച്ചേറെ ഈ ചെറിയ 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 പ്രാണികൾ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാണികൾ അവിടെ നിന്ന് ഈ അരക്കിൽ പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറ്റിയിരിക്കുന്ന അരക്കിലിരിക്കുന്ന ഓരോ പ്രാണിയും വരുന്ന പ്രാണികൾ പറഞ്ഞിട്ട് വരരുതേ വരരുതേ, ഭയങ്കരമായ കുഴപ്പമാണ് ഞങ്ങൾ പെട്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷേ വെളിയിലുള്ള പ്രാണികൾ എന്താ വിചാരിക്കുക, ഏയ് അത് പെടിയിലൊന്നുമില്ല, അവനവൻ സന്തോഷിക്കുകയാണ്, നമുക്ക് ആ സന്തോഷം കിട്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞ് വരരുതെന്ന്. ഈ പ്രാണി എന്ത് ചെയ്യും, ഈ ചക്ക അരക്കിൽ വന്ന് പെടും. വീണ്ടും ഈ പ്രാണികളെല്ലാം കൂടി അടുത്ത പ്രാണിയോട് പറയും. ഇതിൻ്റെ പേരാണ് ചെരുക്ക് പറഞ്ഞ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെടിയിലാണ് ലൈഫ്. മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ബെഡ് കോഫി നമ്മുടെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, തോർത്ത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊയ്ക്കണം, പിടിക്കിട്ടുണ്ടോ, അങ്ങനെ മെല്ലെ ഇതങ്ങോട്ട് മാറി തുടങ്ങണം. അവരുടെ ഭാഗത്തു നിന്ന് എന്തിക്കണം, അന്ന് രാത്രി അവരെ പൊന്നു പോലെ നോക്കി, പിറ്റേ ദിവസം രാവിലെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടൊക്കെ വിട്ടു. മൂന്നാമത് ദിവസം ഉമ്മ മറന്നുപോയി, ബാഗ് എടുത്ത് തരേണ്ടിയില്ല, എന്താ താമസിക്കണത്, എനിക്ക് പോകേണ്ട ജോലിക്ക്, അങ്ങനെ പറയുന്ന ഒരവസ്ഥ. ഇത് ഒരു വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടി എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം, പിടികിട്ടിയില്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മണവാട്ടി ആയിരുന്ന പെൺകുട്ടി എന്നും മണവാട്ടി ആയിരിക്കുവാൻ ശ്രമിച്ചാൽ എന്നും പറഞ്ഞ് വില കൂടിയ മുല്ലപ്പൂ ഇട്ടിട്ട് അങ്ങനല്ല, ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ അവളെ കാണാൻ കൊള്ളാവുന്ന പോലെ ഒരുങ്ങി അവിടെ ചെല്ലുകയും സന്തോഷത്തോടെ പ്രതിവചിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൾ എന്നും മണവാട്ടിയായിട്ട് തന്നെ നിൽക്കും. അതിൽ മാറ്റം വരുമ്പോഴാണ് കുടുംബത്ത് പ്രശ്നമുണ്ടാവുന്നത്. തന്നെ അന്ന് നോക്കിയതുപോലെ പൊന്നുപോലെ നോക്കിയ ആ അന്നത്തെ ദിവസമായിരിക്കും പെൺകുട്ടിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ അത് ജോലി തിരക്കുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞവരെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്, നമുക്ക് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യും, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് ബുദ്ധൻ പറയും, ശരിയായിട്ടുള്ള മനസ്സിലാക്കൽ. ആ മനസ്സിലാക്കൽ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എന്നാലും നമ്മൾ അന്ന് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവർ ആ വാതുക്കൽ നിൽക്കുന്നുണ്ടോ, ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് കണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരിഞ്ഞുനോട്ടം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരിക്കും. നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവരോട് തുറന്ന് പറയുമ്പോൾ അതിൽ അവരൊരു പങ്കാളിയാവുകയാ ചെയ്യുക, പിടികിട്ടിയില്ലേ. അതിലെല്ലാം നമ്മുടെ എന്താണ്, നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലൊക്കെ നമുക്കറിയാം, ഒരു കട്ടിൽ നമ്മൾ ഒരിടത്ത് കിടക്കാനിട്ട് കഴിഞ്ഞാൽ മരിക്കുന്നവരെ ആ കട്ടിൽ അവിടെ തന്നെ കിടക്കുള്ളൂ, അതിൻ്റെ വിരിപ്പ് പോലും ആ ഡിസൈൻ ആയിരിക്കും പലരും വാങ്ങുക. അപ്പം അവിടെ ചേഞ്ചസ് വരുന്നില്ല, ഒരു ഫ്ലവർ വൈസ് ചിലപ്പോൾ ഒരുക്കി വെച്ചു എന്ന് വരില്ല, പിടികിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന്, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു അക്വേറിയം നമ്മൾ വെക്കണം. അപ്പോൾ അക്വേറിയം വെക്കുമ്പോൾ ചൈനയിൽ അവർ പറയുന്നുണ്ട് ഏത് ദിക്കിൽ വെക്കണം, വടക്ക് ദിക്കിലാണ് അക്വേറിയം വെക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫെങ്ഷി എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞത് എടുത്ത് കാണുന്നത് നന്നായിരിക്കും, എന്തുകൊണ്ടാണ് അതിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ അക്വേറിയം വടത്ത് ഭാഗത്ത് വെച്ചിട്ട് ഒരു 8 ഗോൾഡ് ഫിഷിന് ഒരു ബ്ലാക്ക് മോറിന് ഇടാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ അക്വേറിയത്തിൽ മീനെ വളർത്തലാണ്, വരുന്ന ഒരു ആഢ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളർത്തുന്നത്. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ ചൈനയിലുള്ള ആറ്റിറ്റ്യൂഡ് വേറെയാണ്. കാരണം അതൊരു പൊക്കത്തിൽ നല്ല ഭയങ്കരമായിട്ട് ആഡംബരമായിട്ട് അവരത് വെക്കുകയുള്ളൂ, വളരെ റിച്ചായിട്ടുള്ള വെക്ക് ഉപയോഗിക്കുകയുള്ളവർ. അതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ കുഞ്ഞു കുട്ടികളുണ്ട്, ഈ കുട്ടികൾ ഇതിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന പ്രായത്തിലായിരിക്കും അക്വേറിയം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ മീൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, മനസ്സിലാകുന്നുണ്ടോ, ആ മീൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ കണ്ണുകൾ. അവരത് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ എക്സർസൈസിന് വേണ്ടിയിട്ടാണ്. നോക്കുക ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം. നമ്മളിവിടെ ആഢ്യത്വത്തിന് വേണ്ടി വെക്കുമ്പോൾ അവരവരുടെ ഇതും തന്നെയാണ് നമ്മളിവിടെ നടക്കുന്നത്. ബട്ട് നമ്മളത് അറിയുകയാണെങ്കിലത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കും, എത്ര ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു മെത്തേഡ് എന്താണ് ആറ്റിറ്റ്യൂഡ്, ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് സ്വപ്നങ്ങൾ കാണുന്നു, ഭീകരമായ സ്വപ്നങ്ങളുണ്ട്, നല്ല സ്വപ്നങ്ങളുണ്ട്, മൂട് കളയുന്ന സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഈ ഭീകരമായ സ്വപ്നത്തിൽ കണ്ട വലതും കണ്ട് നമ്മൾ ഞെട്ടി മാനസിക രോഗമായവർ വരെ ഉണ്ടാവും. എന്നാൽ അതേ ഭീകരതയെ മുതലെടുത്തുകൊണ്ട് നല്ല ഒന്നാം തരം സിനിമകൾ ഇറക്കി ആൾക്കാരെ ഭയപ്പെടുത്തി രക്ഷപ്പെട്ടവരുണ്ടാവും, ചിന്തിക്കൂ. അതാണ് ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം.
അല്ലേ? ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി, നരകയാതന അനുഭവിച്ച് മരിച്ചവരുണ്ടാവും. അവർ മരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തെ പിൻപറ്റി സിനിമയെടുത്തവരോ പുസ്തകങ്ങൾ എഴുതി അവാർഡ് വാങ്ങിയവരോ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടില്ലാതെ ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ നമുക്കറിയാം ഫിലിം ആക്ടേഴ്സാണ്. അവർ പറയുന്നതാണ് അവരുടെ പണം എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം നിങ്ങളതൊരു ക്യാമറയുടെ മുന്നിൽ നിന്ന് നിങ്ങളൊന്ന് ഒന്ന് അഭിനയിച്ച് നോക്കിയാൽ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. നാച്ചുറലി ഉള്ള ഒരു അഭിനയം നമ്മൾ പറയുമ്പോഴേ വരണ്ടേ, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിൽക്കണ്ടേ, അതിൻ്റെ ബാക്കി എടുക്കുമ്പോൾ അതേ മൂഡും അതേ മാനസികാവസ്ഥയും തിരിച്ചു വരണ്ടേ? ചെറിയ കാര്യമല്ലത്. എന്നിരുന്നാലും അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളെ വെള്ളിത്തിരിയിൽ നമ്മുടെ മുന്നിൽ നന്നായിട്ട് അവതരിപ്പിച്ച് കാണിക്കുമ്പോൾ നമ്മൾ അതിലൊരാളായി മാറും. അതിനുവേണ്ടി നമ്മൾ പണം കൊടുക്കും. ആ പണം കൊണ്ട് അവരെ രക്ഷപ്പെടുന്നുണ്ട്. ഈ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ പണം കൊണ്ട് രക്ഷപ്പെടുന്നു എന്നാണ് നമ്മുടെ ഇവിടെയുള്ള ഒരു അവസ്ഥ. രക്ഷപ്പെടിയിൽ പല തരത്തിലാണ് കേട്ടോ. ബുദ്ധിപരമായ രക്ഷപ്പെടിയലുകളുണ്ട് അല്ലേ, വൈകാരികപരമായ രക്ഷപ്പെടിയലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രക്ഷപ്പെടലുകളെല്ലാം ഉണ്ടാകുന്ന നിങ്ങൾക്ക് അതിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. സിനിമയ്ക്ക് പുറകെ സിനിമ എടുത്തിട്ട് ഞാൻ മറ്റൊരു ജോലിക്ക് പോകുമെന്ന് പറയുന്ന നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെ ഇവിടുന്ന് പോയി മദ്രാസിലൊക്കെ പോയി രക്ഷപ്പെട്ട ആൾക്കാരെ നമുക്കറിയാം. ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ധനപരമായിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന ഓരോരുത്തരും എല്ലാവരും രക്ഷപ്പെടണം എന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആറ്റിറ്റ്യൂഡാണ്, അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേരുണ്ട് മ്യൂസീഷ്യൻസ് അല്ലേ, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഇനി നന്നായിട്ട് കലാപരമായിട്ട് പലതും ചെയ്യാൻ കഴിയും, പക്ഷേ സ്റ്റേജിൽ വരുമ്പോൾ ഇല്ലാതാവുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ എല്ലാ കാരണമെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്, നിങ്ങൾ അതിനോട് കാണിക്കുന്ന ഭ്രാന്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പക്ഷിയെ വളർത്താൻ തുടങ്ങുമ്പോൾ പക്ഷിയെ വളർത്തിയാൽ മാത്രം പോരാ, അപ്പോൾ നമ്മൾ പക്ഷി ഡോഗ്സിനെ വളർത്തുന്നു. അപ്പോൾ നമ്മളത് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെട്ട സകല ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും നമ്മൾ വരുത്തി വാങ്ങിച്ചു വായിച്ചു, നെറ്റിൽ കയറി എന്തൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ലോകം നമ്മൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. മത്സ്യകൃഷി തുടങ്ങുന്നു, അപ്പോൾ മത്സ്യവുമായി ബന്ധപ്പെട്ട സകലതും കിട്ടാവുന്ന അത്രയും കളക്ട് ചെയ്യുകയാണ്. ഏതൊക്കെ ടൈപ്പ് ഇതുണ്ട്? അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ചൈനയിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അരോണ. അരോണ എന്ന് പറഞ്ഞൊരു മീനുണ്ട്, ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടി വളർത്തുന്നതാണ്. അപ്പോൾ അതിനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ആൾക്കാർ വരുമ്പോൾ വരുന്ന സമയത്ത് ഈ അരോണ വളരെ ശാന്തമായി നീന്തുമെന്നും നമ്മുടെ ശത്രുക്കൾ വരുമ്പോൾ അവൻ അതിഭീകരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നുമുള്ള ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ വരുന്ന അപകടം വരുന്ന സമയങ്ങളിൽ ഇവൻ ഈ ഇതിനകത്തുനിന്ന് വെളിച്ചാടി സ്വയം ചാവും എന്ന് പറയുന്ന ഒരു മിത്ത് നിലനിൽപ്പുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ പലപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ട്, ഇത് ഞാനിത് വളച്ച് നോക്കിയിട്ടുണ്ട്, അതിൽ റിസൾട്ട് ഉണ്ട് കേട്ടോ. അരോണയ്ക്ക് ഏറ്റവും ഭയങ്കരമായി നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒറിജിനൽ അരോണയല്ല, വില കുറഞ്ഞ അരോണയാണ് കിട്ടുന്നത്. ബ്ലാക്ക്, റെഡ്, ഗോൾഡ് ഒക്കെ അരോണാസ് ഉണ്ട്. ഇവിടെ നമ്മുടെ സിൽവർ കളറാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ കോടികളുടെ വിലയുള്ള അരോണാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാതെ ആവുമോ അതൊക്കെ വളർത്തുക എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ എന്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നോ അതിൻ്റെ അങ്ങേ അറ്റം വരെ പോകാൻ തയ്യാറാവുന്നതിനെയാണ് ഞാൻ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. പിടിക്കിട്ടുണ്ടോ? അത് നമുക്ക് എപ്പോഴും ഒരു അത്ഭുതമായിരിക്കണം. അടുത്തതെന്താണ്, അടുത്തതെന്താണ് അല്ലേ? ഇപ്പോഴും നമ്മളൊക്കെ ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ കർട്ടനൊക്കെ താന്ന് കിടക്കുമ്പോൾ വെളിയിലുള്ള ലൈറ്റുകളെല്ലാം ഇങ്ങനെ ഓഫായി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഉദ്വേഗം, എന്താണ് അടുത്തത് നടക്കാൻ പോകുന്നത്, അതിപ്പോഴും കുറഞ്ഞിട്ടില്ല, ഒരു കുറവുമില്ല. അപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡാണ്, നമുക്ക് വേണ്ടി വരുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ആ ആറ്റിറ്റ്യൂഡിന് നമ്മുടെ ഇവിടെ ഭാരതത്തിൽ ഒരു വലിയ കാര്യം ഗുരുക്കന്മാർ ചേർന്ന് ഭക്തിയുടെ ഒരു പരിവേഷം കൊടുക്കുമായിരുന്നു, ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പഴയ ഗുരുകുല സമ്പ്രദായ വിദ്യയിൽ അവരൊരു നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച്, ഒരു സാമ്പ്രാണിയൊക്കെ കൊളുത്തി വെച്ചിട്ട് അതിനെ വണങ്ങാൻ പഠിപ്പിച്ചു, അതിൻ്റെ മുന്നിൽ വണങ്ങാൻ പഠിപ്പിച്ചു. വരുന്ന ഓരോരുത്തർ ഗുരുക്കന്മാരുടെയും കാല് തൊട്ട് തൊഴുതുകൊണ്ടായിരുന്നു അന്നത്തെ പാഠ്യപദ്ധതികൾ ആരംഭിച്ചിരുന്നത്. അപ്പോൾ ആ ഗുരുവിനോടുള്ള റെസ്പെക്ട്, ആ ഗുരുവിൻ്റെ പാദാരബിന്ദങ്ങൾ നമിച്ച് ഗുരു ഇങ്ങനെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് ആ ഗുരുവിന് ശിഷ്യന്മാരോട് തോന്നുന്ന ഒരു വികാര വായ്പ എന്തായിരിക്കും എന്ന് ഏകദേശം ഊഹിക്കാം. അത്ര റിച്ചായ ഒരു സംസ്കാരമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അത് ഗുരുക്കന്മാർ മാറി ടീച്ചർമാർ, ഗുരുക്കന്മാരും ടീച്ചർമാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനെ രോധിക്കുന്നവൻ എന്നാണ് അർത്ഥം വരിക അല്ലേ. ഇരുട്ടിനെ തുടച്ചു നീക്കുന്നവൻ, പ്രകാശം തന്നെ വരിക ചെയ്യുക, ഗുരു വിളിച്ചുകൊണ്ട് വരില്ലേ. അപ്പം രോധിക്കുന്ന ഇരുട്ടിനെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ആളാണ് ഗുരു. അപ്പം അവിടെ എന്താണ്, ശിഷ്യൻ എന്ത് തരത്തിലുള്ള ഇരുട്ടുണ്ടെങ്കിലും നീക്കിക്കൊടുക്കേണ്ട അവസ്ഥ ആരുടെയാണ്? ഗുരുവിൻ്റെയാണ്. അതാണ് ഗുരുവിൻ്റെ വ്യത്യാസം. എന്ത് ചോദ്യം ചോദിക്കുക, എനി ക്വസ്റ്റ്യൻ, അതിനുള്ള ആൻസർ അദ്ദേഹം എന്ത് ചെയ്യും?
പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൻ്റെ ബലത്തിൽ പറഞ്ഞു കൊടുക്കുക ചെയ്യാം. എന്നാൽ ടീച്ചർ എന്ന് പറയുന്ന അവസ്ഥ വേറെയാണ്. അതൊരു സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെ നമുക്കറിയാം, ആ സബ്ജക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊരു കുറച്ച് ദിവസം ട്രെയിനിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ സബ്ജക്റ്റ് പഠിപ്പിച്ചു തുടങ്ങുന്നു. പലരും എന്ത് ചെയ്യില്ല, ആ ഒരു ട്രെയിനിങ് പീരീഡ് കിട്ടുന്ന അനുഭവത്തിൻ്റെ ബേസിലായിരിക്കും ഇത് പഠിക്കും. അവർക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വെറുതെ ചിന്തിക്കും, എന്തായിരിക്കും ഇനി ആ നമ്മുടെ ഗുരുക്കന്മാർ ഒരു 7-8 സബ്ജക്റ്റാണ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എഴുതേണ്ടി വരുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ചലഞ്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവാത്ത വിധത്തിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കാമെന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു ടീച്ചർ പിടികിട്ടിയിട്ടുണ്ടോ? അവർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, എത്രയും സോഫ്റ്റായിട്ട് ഇത് എങ്ങനെ കുട്ടിയിലേക്ക് പകരാം. അവരെന്ത് ചെയ്യാൻ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും, കൂടുതൽ അവർ വർക്കൗട്ട് ചെയ്യും, ഹാർഡ് വർക്കൗട്ട് ചെയ്യും. ശമ്പളം ആയിരിക്കില്ല അവരുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് ആറ്റിറ്റ്യൂഡ്. അതിലേക്ക് പോകുന്ന ഒരു മനസ്സായിരിക്കില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അവസ്ഥ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ആദ്യം വേണ്ടത് പ്രണയമാണ് ഉണ്ടാവേണ്ടത്. നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോട്, നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയോട് മറ്റൊരാൾ കാണാത്ത വിധത്തിലുള്ളൊരു പ്രണയം, ആ പ്രണയമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ പ്രണയമാകുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക, ഓരോ ദിവസവും അവളെ കാണാനുള്ളൊരു ഉദ്വേഗം, അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഭംഗിയായി നടക്കുന്നു അല്ലേ, കൂടുതൽ നന്നായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ കറക്റ്റാക്കിയിട്ട് മീശയൊക്കെ കറക്റ്റായിട്ട് പുതിയ ഷേപ്പിലൊക്കെ വെച്ചിട്ട് മൊബൈലും ഒക്കെ പിടിച്ചിട്ട് ബൈക്കിലും കാറിലും ഒക്കെ പോകുന്ന ഒരുപാട് പ്രണയിനികളെ കാണത്തില്ല നമുക്ക്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് വേണ്ടത്? അപ്പോൾ പ്രണയത്തിലൂടെ ഒരാൾ നന്നാവുന്നുണ്ട് ശരിക്കും, കാരണം അയാൾ കുറച്ചുകൂടെ സെൻറ്റേഡ് ആകും, സെൽഫ് സെൻറ്റേഡ് ആകുന്നുണ്ട് പ്രണയത്തിൽ, കൂടുതൽ താൻ നന്നാവണം എന്നുള്ള തോന്നലുണ്ട് അവിടെ. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയതെന്ന് നോക്കി. അപ്പോൾ അതേ പ്രണയത്തിൽ തന്നെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ആശാന്മാരും ഉണ്ട്. അത് പ്രശ്നമാണ്, കാരണം അങ്ങനെയുള്ള പെൺകുട്ടികൾ ഒരിക്കൽ തിരിച്ചറിയണം, കാരണം ഇവൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് പണമാണ് വാങ്ങിയത്, തിരിച്ചു തരുമോ ഇല്ലയോ എന്നുള്ളത് അവൾ ചോദിക്കില്ല, കാരണം പ്രണയമല്ലേ വലുത്. അങ്ങനെ സ്വർണവും സ്വത്തും നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ നിങ്ങളോടൊരാൾ പ്രണയം ഭാവിച്ച് പൈസ ഇട്ട് തരാനോ മൊബൈൽ റീചാർജ് ചെയ്ത് തരാനോ ആര് ആണായാലും പെണ്ണായാലും പറയുന്നുണ്ട്, എൻ്റെ അർത്ഥം എന്തായിരിക്കും, നിങ്ങളോടുള്ള പ്രണയമായിരിക്കില്ല. അപ്പോൾ അത് അതിനപ്പുറത്തേക്കുണ്ട് അല്ലേ. ഇനി പ്രണയം വരുന്ന സമയത്ത് നമ്മൾ കവിതകളും കഥകളും ഒക്കെ എഴുതിത്തുടങ്ങും, ഒരിക്കലും കവിയല്ലാത്ത ആൾ കവിയായി തുടങ്ങും, നല്ലതല്ലേ, പോസിറ്റീവ് അല്ലേ. അപ്പോൾ ആറ്റിറ്റ്യൂഡ് അവിടെ ചേഞ്ച് ആവുകയാണ്. അതേസമയത്ത് ഒരു ജോലി കിട്ടുന്ന, ഇവിടെ കൂടെ കൊണ്ടുവരുന്ന ജോലി കിട്ടണം, പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ത്വര ഉണ്ടാവുന്നു പ്രണയം കൊണ്ടെങ്കിൽ നല്ലത്. അവിടെ എന്താണ്, അവിടെ ആറ്റിറ്റ്യൂഡ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഒരു ഒരു ധൈര്യവും സ്നേഹവും ഒക്കെ കൊടുക്കലായിരിക്കണം ഈ പ്രണയിനിയുടെ ജോലി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും തിരിച്ചും അങ്ങോട്ടും കൊടുക്കണം. അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലില്ലാത്ത ഒരവസ്ഥയിലാണ് പ്രണയം പോകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വർഗീയമായിട്ടുള്ള പ്രണയം എന്ന് വിളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കാനില്ല, കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ, അതൊക്കെയാണ്. ഈ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുള്ള പല പ്രണയങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ അറിയാലോ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യും. ഈ പരാജയപ്പെട്ട പ്രണയം കൊണ്ട് കഥയും കവിതയും എഴുതി പ്രസിദ്ധരായവരുണ്ട്. അവരതിനെ ഉപയോഗിച്ചു, അവിടെ ഉണ്ടായ ആറ്റിറ്റ്യൂഡ് അതാണ്. അവരതിനെ ഉപയോഗിച്ച് എന്തായി, കഥാ കവിതാ ശകലങ്ങളാക്കിയിട്ട് പുസ്തകങ്ങൾ ഇറക്കി അവാർഡുകൾ വാങ്ങിയ ആൾക്കാരെ എനിക്ക് നന്നായി അറിയാം. തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ മുഴുവൻ അങ്ങനെ എഴുതി ഒരുപാട് പ്രസിദ്ധരായ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഇതെല്ലാം നമ്മളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഉപരിയായിട്ട് ഇതെല്ലാം വന്നിട്ട് മരിച്ചുപോയി ഭൂമിക്കടിയിൽ ഇപ്പോഴും ഒന്നുമല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. എന്താണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്? നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ എന്ത് ഒരു നയം, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നമുക്കിപ്പോൾ ഒരു ദേഷ്യം വരുന്ന സമയത്ത് ഒരാളോട് കോപിക്കാം അല്ലേ, നന്നായിട്ട് ദേഷ്യപ്പെടാം, ഇനി കുത്തിക്കൊല്ലാം, അടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മറിച്ച് ആ സന്ദർഭത്തെ മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്യാം, അയാൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ. അതിൽ ഗുണം എന്തായിരിക്കും ആലോചിച്ച് നോക്കേ, അതിൽ നമുക്ക് നാളെ ഒരു ബുദ്ധിമുട്ട് വരില്ല. അയാൾ വിചാരിച്ചോളും ചിലപ്പോൾ നമുക്ക് കഴകത്തില്ലാഞ്ഞിട്ട് പോകുന്നതാണ്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അത് അയാളുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമല്ലല്ലോ അത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിയാനുള്ള ഒരു തന്ത്രം, അതന്നെയാണ് ഞാൻ നയമെന്ന് വിളിക്കുന്നത്. ആ നയത്തെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് അവിടെ സൗമ്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക, ആർക്കും ബുദ്ധിമുട്ടാവാത്ത വിധത്തിൽ, ഇതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ സ്വപ്നം കാണുന്നുണ്ട്, ചിലത് ലൂസിഡ് ഡ്രീംസ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന അവസ്ഥയിലും ആ വ്യക്തി അവെയർ ആയിരിക്കും അയാൾ സ്വപ്നം കാണുന്നു എന്നുള്ളത്, അതാണ് ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്നത്.
താൻ സ്വപ്നം കാണുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ കഴിയും. എന്തായിരുന്നു ആ സ്വപ്നം? സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കഥ ഓർത്തത്. ഒരു സെൻ ഗുരു ഉണ്ട്. അദ്ദേഹം രാവിലെ ഇങ്ങനെ ചിന്താമഗ്നനായിട്ടിരിക്കണം. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അയാൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല, കാരണം എപ്പോഴും അയാൾ എൻജോയ് ചെയ്ത് നടക്കുന്നൊരു മനുഷ്യനാണ്. ഇയാൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗുരുക്ക ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അതെന്താ ഗുരുനാഥ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് താങ്കൾ എന്തിനാണ് ഇത്ര ചിന്തിക്കാനുള്ളത്? അതല്ല, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പൂമ്പാറ്റയായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട്. ഞാനൊരു പൂമ്പാറ്റയായിട്ട്? അല്ല, അതിലെന്താ സ്വപ്നത്തിൽ പ്രശ്നം? അല്ല, എൻ്റെ ഒരു സംശയം, ഞാനൊരു പൂമ്പാറ്റയായിട്ട് പറന്ന് നടക്കുകയാണോ, പൂമ്പാറ്റ ഞാനായിട്ട് ഇവിടെ ഇരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണോ എന്നൊരു സംശയം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ബ്യൂട്ടിഫുൾ ആയൊരു കഥയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് അത് കഥയായിട്ട് വന്നത് ആലോചിച്ച് നോക്കി എത്രമാത്രം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ടാവും. എത്ര ബ്യൂട്ടിഫുള്ളായൊരു കഥയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഇത്ര ബ്യൂട്ടിഫുള്ളായൊരു കഥയുണ്ടായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അനുയോജ്യമാക്കി മാറ്റാൻ ഒറ്റ കാര്യത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ആറ്റിറ്റ്യൂഡ്. നിങ്ങളെടുക്കുന്ന നയം ബ്യൂട്ടിഫുള്ളായി എടുക്കുന്ന, ഒരു കോപം വരുന്ന സമയത്ത് ആ കോപത്തെ മറ്റൊരു നയമാക്കി മാറ്റാനുള്ളൊരു സംവിധാനം നമുക്കുണ്ടാവണം. ആ സംവിധാനമാണ് നമ്മളുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതും ഭംഗിയുള്ളതാക്കി മാറ്റുന്നതും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത് മരിക്കുമ്പോൾ വരെ നിലനിൽക്കണമെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുനാഥൻ്റെ വല്യച്ഛൻ വല്യമ്മയെ പ്രണയിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ അവർ മരിക്കുന്നത് വരെ ഭയങ്കരമായിട്ട് പ്രണയിച്ചിരുന്നു. പ്രണയിച്ച് ഒരു ദിവസം അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. ആ മരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, പഴയ കാലമാണ്, ഡെഡ് ബോഡി മടിയിൽ കിടത്തിയിട്ട് ആദ്യം ഇവർ തമ്മിൽ കണ്ടപ്പോൾ പാടി ഒരു പാട്ടൊക്കെ പാടി അയാളെ യാത്രയാക്കാനായിട്ട് ശ്മശാനത്തിലേക്ക് പോകുന്ന ഒരു കഥ ഗുരുനാഥൻ വിധിപ്പിച്ചിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. അവിടെയാണ് അവിടെ ഒരു അവർക്ക് വിഷമമില്ല, കാരണം അവരെന്ത് ചെയ്തിരിക്കുന്നു, അവരപ്പോഴും മരിച്ചപ്പോഴും പ്രണയത്തിലാണ്. ഞാനതന്നെ പറഞ്ഞു, പ്രണയമാണ് ശരിക്കും നമുക്ക് ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾക്ക് അതിനോട് പ്രണയമാണ് വേണ്ടത്. അപ്പോൾ എന്തിനോടും നിങ്ങൾ കാണിക്കുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻസ് എടുത്ത് നിങ്ങൾ തൊട്ട് തൊഴുമ്പോൾ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുവാണ് അല്ലേ? ഇപ്പം നമുക്ക് എന്തൊക്കെ പൊസിഷൻ ഉണ്ടായിക്കോട്ടെ, ഈ ആൾക്കാർ ശരിക്കു പറഞ്ഞാൽ പബ്ലിക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മളെയാണ് അവർ എന്ത് ചെയ്യേണ്ടത്, ബഹുമാനിക്കണം. അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ അതിനെയാണ് ബഹുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു ഒരു പോലീസ് ഓഫീസർ അയാളുടെ തൊപ്പിയെല്ലാം വെച്ചിട്ട് വന്നിട്ട് നമ്മളെ വഴക്ക് പറയോ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ആ പോലീസ് ഓഫീസർ വിചാരിക്കണം അയാളെ പേടിച്ചിട്ടാണ്, അയാളെ പേടിക്കുക അല്ല ചെയ്യേണ്ടത്, അയാളിട്ടിരിക്കുന്ന യൂണിഫോമിനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. ഒരു മന്ത്രി നിങ്ങളുടെ മുന്നിൽ കൈ കാണിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ആരവം വിളിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള അവരുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള കുറച്ചൊരു ധാരണകളെയാണ് അവർ വിശ്വസിച്ചുകൊണ്ടാണ് അയാളുടെ പുറകിൽ എന്തെങ്കിലും തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാനും വലിയൊരാളാണെന്ന് ധരിക്കുന്ന ഒരു മന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കും. അത് മന്ത്രിയായാലും കൊള്ളാം, പ്രധാനമന്ത്രിയായാലും കൊള്ളാം. ആ ഉത്തേജനം അവർ എന്താക്കി മാറ്റാൻ പറ്റണം, ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഇത്രയും പേരെന്നെ വിശ്വസിക്കുന്നുണ്ട്, ഈ വിശ്വസിക്കുന്ന അത്രയും ആൾക്കാരും എന്നെ വിശ്വസിച്ചാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത്, അവരെ സംരക്ഷിക്കേണ്ട കടമ എൻ്റേതാണ്. അല്ലാതെ അവർ തരുന്ന ശമ്പളം മുഴുവൻ എടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകല്ല ചെയ്യേണ്ടത്, അല്ല എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഉപയോഗിക്കുക അല്ല ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി വിനിയോഗിക്കണം. അത്തരത്തിലുള്ളൊരു വിനിയോഗം വരുമ്പോൾ എന്ത് ചെയ്യും, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വിശ്വാസം ആൾക്കാരിൽ ഇരട്ടിക്കും. അങ്ങനെ ഇരട്ടിച്ച രാജ്യങ്ങൾ, റഷ്യ പോലെ രാജ്യങ്ങളുണ്ട്. വ്ലാദിമിർ പുതിനാണ് ശരിക്കു പറഞ്ഞ അയാളാണ് ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് പഠിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല? എന്ത് ആറ്റിറ്റ്യൂഡാണ് അയാൾ എടുക്കുന്നത്? അയാൾ പഠിക്കുന്നുണ്ട്, അയാൾ എങ്ങനെ നടക്കണം എന്നുള്ളത് അയാൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. മുന്നിലേക്ക് ഒരാളെ ഇട്ട് തരുവല്ല ഞാൻ ചെയ്യുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും മുന്നിലേക്ക് ഒരാളെ ഇട്ട് തരുവല്ല ചെയ്യുന്നത്. അയാളുടെ ഒരു പ്രത്യേക നടപ്പാണ്, അതിന് വളരെ സ്റ്റഡി ചെയ്യാനുള്ള ആൾക്കാർ തന്നെയുണ്ട്. അയാൾ ചെയ്യുന്ന വ്യായാമ മുറകൾ, അയാൾ ആൾക്കാരുടെ കൂടെ കൂടുന്നത്, അങ്ങനെ ഒരു ഒരു ആളെ ആയിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക, ആവശ്യപ്പെടുക. അപ്പോൾ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നില്ല ഞാൻ അയാളെ, അദ്ദേഹത്തെ റോൾ മോഡൽ എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പഠനവിധേയമാക്കണം. നല്ലത് എവിടെ നിന്നാണെങ്കിലും എടുത്തോളൂ, കൃഷ്ണനെ പോലെ. അങ്ങനെ എടുത്തു കൊണ്ടിട്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പിടികിട്ടിയില്ലേ? അപ്പം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്ത് സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് ഇതിന് എന്ത് ചെയ്താൽ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് വരാനുള്ളതെന്ന് ചിന്തിക്കുക.
ചിന്തിച്ചതിന് ശേഷം അതിനെ മൂന്ന് നാല് വശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം. അങ്ങനെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ഐഡിയോളജി അത് നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡായി മാറിത്തരും. ആ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതം വിജയിക്കുവാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് നമ്മൾ വരുന്ന സന്ദർഭങ്ങളെ പേടിക്കുകയോ വേണ്ട, നിങ്ങളിലാണ് മാറ്റം വരേണ്ടത്, ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരേണ്ടത്. അപ്പം എല്ലാത്തിനെയും പുതിയതായിട്ടൊന്ന് കാണുവാനും എല്ലാത്തിനെയും പ്രണയിക്കുവാനും അതിൽ സന്തോഷം കണ്ടെത്തുവാനും ഓരോ നിമിഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം കണ്ടെത്തുവാനും ഒരിക്കൽ ഈ ബാറ്ററിക്ക് കേടുവരുമ്പോൾ താൻ മരണത്തിലേക്ക് പോകുന്നുവെന്ന് വരുന്ന സമയങ്ങളിൽ അല്ലേ ഒന്ന് ആലോചിക്കുക. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തൊരമ്മ വെപ്രാളപ്പെടുകയാണെങ്കിൽ പ്രസവം മോർ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അസം തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ഒരു ഉദ്വേഗത്തിൽ മസിൽസുകളൊക്കെ അയച്ചിട്ടുകൊണ്ട് റിലാക്സ് ആയിട്ടുകൊണ്ട് ആ ചെയ്യുന്ന ഡോക്ടർ, കൂടെ നിൽക്കുന്ന ഡോക്ടർ ഒന്ന് ഡീപ്പായിട്ടൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്യിക്കുകയും നല്ലൊരു മ്യൂസിക് ഇട്ടുകൊണ്ട് നല്ല ഒരു അവസ്ഥ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് തോന്നിക്കാത്ത ഒരു അവസ്ഥ സംജാതമാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ആവശ്യമില്ലാത്ത മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല, സിസേറിയനുകളുടെ എണ്ണം കുറയുകയും ചെയ്യും. നിങ്ങൾക്കറിയാലോ സീസർ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്നാണ് സിസേറിയൻ എന്നുള്ള വാക്കുണ്ടായത്. അപ്പോൾ ആവശ്യം ഇവിടെ ഏറ്റവും കൂടുതൽ അതിൻ്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് നമുക്കറിയാം. സാധാരണ പ്രസവത്തിന് നമുക്കൊരു 10,000-25,000 രൂപ കിട്ടുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിൽ എന്ത് സംഭവിക്കും? 100% 100,000 മുതൽ 1,50,000 രൂപ വരെ വാങ്ങാം. അതുകൊണ്ടാണ് പല ഹോസ്പിറ്റലുകളിലും സർജറിയായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ആൾക്കാരുണ്ടെങ്കിൽ വെയിറ്റിൽ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറയുമായിരുന്നില്ല, നന്നായിട്ട് ജോലി ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ മസിലുകളൊക്കെ സ്ട്രോങ് ആവുകയും ഇപ്പോൾ പരീക്ഷണങ്ങൾ ഒരുപാട് വെളിയിൽ നടക്കുന്നുണ്ട്. ജിംനേഷ്യത്തിൽ വരെ ഗർഭിണികളെ ചെയ്യിക്കുന്നുണ്ട്. എൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ടുള്ള പ്രസവം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ മാറേണ്ടത്, എങ്ങോട്ടാണ് മാറേണ്ടത്? അവർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഡോക്ടേഴ്സ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം, അവർ ഹെൽപ്പ് ചെയ്യുകയായിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെ നാനാതുറകളിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡുകൾ മാറിയാൽ നമ്മുടെ രാജ്യം സമ്പന്നമാകും, ഒരു സംശയമില്ല. എല്ലാവർക്കും സമാധാനത്തോടെ കഴിയാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ജനിച്ച് ജീവിച്ച് ആറ്റിറ്റ്യൂഡുകളുടെ ഒരു വലിയ പിൻബലത്തിൽ ജീവിതത്തെ സ്വപ്ന സുരഭിലമാക്കിക്കൊണ്ടിട്ട് അവസാനം മരിക്കാൻ വരുമ്പോൾ അവിടെയും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? മരണത്തെ ഭയപ്പെടേണ്ട യാത്രയിലെ കാര്യങ്ങളല്ല വേണ്ടത്. നമ്മുടെ സിസ്റ്റം വീക്കായി തുടങ്ങി, നമുക്ക് അകത്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ. കേടായ ഒരു വണ്ടി, കേടായി തകർന്നുകൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ്, നമ്മൾ ചെയ്യേണ്ടത് അതിനെ അനുവദിച്ച് കൊടുക്കുക അല്ലേ. അതല്ലേ വേണ്ടത്, നമ്മൾ അനുവദിച്ച് കൊടുക്കുക. ഓരോ സെക്ഷനും ഇങ്ങനെ ഓഫാകുന്നത് അറിയാൻ കഴിയും. അവസാനം കിട്ടുന്ന കേൾവി വരെ, നമ്മളെക്കുറിച്ച് ആ മരിക്കണ സമയത്ത് എന്താണെന്ന് പറയാനുള്ള കേൾവി വരെ 6 മണിക്കൂർ നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ പ്രാണനും അവൻ്റെ ജോലി തീർത്ത് 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 വെളിയിൽ ഇറങ്ങുന്നത് വരെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. വെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് നമ്മുടെ ബോഡിയെ, നമ്മളെ ഇത്രയും നാൾ നടത്തിയ എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാൻ പറ്റിയ ശരീരത്തെ നമുക്ക് കാണാനാവുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ആത്മാവിനും അവിടെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകട്ടെ. ആ മരണത്തിൽ നമുക്ക് വിജയി ആയിക്കൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡുകളെ മാറ്റിക്കൊണ്ട് അടുത്തൊരു പുനർജന്മത്തിലേക്ക് പോകുവാനുള്ള എല്ലാ ശക്തിയും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം തന്ന എല്ലാവരോടും നന്ദിയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് കടക്കുക. കാത്തിരിക്കില്ലേ? നന്ദി, നമസ്കാരം, താങ്ക് യു.